അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്തുള്ള കരിയാത്തുംപാറ എന്നൊരു സ്ഥലത്താണ്. കരിയാത്തുംപാറ അറിയാത്ത ആളുകൾ കോഴിക്കോട്ടുകാർ കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് നിന്നൊരു 40 കിലോമീറ്റർ വന്നാൽ കൂരാച്ചുണ്ട് വഴി, ബാലുശ്ശേരി കൂരാച്ചുണ്ട് വഴി എത്താം. കറക്റ്റ് 40 കിലോമീറ്ററാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നും കോഴിക്കോട് 40 കിലോമീറ്റർ എന്നാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയ ഒരു ഫ്രെയിം ഹോം, ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു 1-2 ദിവസമൊക്കെ ഒരു ഭയങ്കര സൈലൻ്റായിട്ട് വന്ന് താമസിക്കാൻ, കപ്പിൾസിനൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്ഥലമാണ്. കൊക്കോ റിവ എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ ബാക്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളെ കൊക്കോ റിവ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. ഓക്കെ, ഒരു നല്ലൊരു കൈറ്റൻ ക്യാമ്പ്, നല്ലൊരു അന്തരീക്ഷമാണ്, ഭയങ്കര സൈലൻ്റായിട്ടുള്ള നല്ലൊരു എന്താ പറയുക, ഈ നമ്മളെ കരിയാത്തുംപാറയിലുള്ള ഈ സീനറി ഒക്കെ കണ്ട് ഒരു നല്ല അടിപൊളിയൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇനി ഇതിൻ്റെ റൂട്ടാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് നിന്ന് നിങ്ങൾ വരികയാണെങ്കിൽ നേരെ നന്മണ്ട, ബാലുശ്ശേരി, കൂരാച്ചുണ്ട്. ബാലുശ്ശേരി എത്തിക്കഴിഞ്ഞാൽ 2 വഴിയുണ്ട്, കിനാലൂർ എസ്റ്റേറ്റ് വഴിയൊക്കെ ഇങ്ങോട്ട് വരാം. പിന്നെ മലപ്പുറം ഭാഗത്തുള്ളവർക്ക് താമരശ്ശേരി, പൂനൂർ തലയാട് വഴി വരെ ഇതിലെ വരാം. വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് എത്തുക. ഈ തോണിക്കടവ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെ നമ്മളെ റൂട്ടിലേക്ക് കുറച്ച്, പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങൾ കറക്റ്റ് തോണിക്കടവ് എത്തും, ഒന്നും പേടിക്കാനില്ല. അപ്പം ഞാനൊന്ന് റൂട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മളെ സ്പോട്ടിലേക്ക് പോണ വഴി കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ സ്പോട്ട് കാണാം. അത് നേരെ ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇക്കരയിൽ നിന്ന് അക്കരെ ഒരു ചെറിയൊരു ഒരു ഹോം ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇനി അവിടത്തേക്ക് എത്തേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഈ ജംഗ്ഷൻ, കരിയാത്തുംപാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ, ഒരു ടി ജംഗ്ഷൻ കാണാം. ടി ജംഗ്ഷനിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു പാലം നിങ്ങൾക്ക് കാണാം. ഈ പാലത്തുനിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ റോഡ് കാണാം. ആ റോഡല്ല, അത് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ബാക്കിലെ റോഡാണ്. അതിൻ്റെ ഒരു 10 മീറ്റർ അകലെ സെക്കൻഡ് രണ്ടാമത്തെ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഊട്ടി പോലെ മനോഹരമായ ഒരു സ്ഥലം ഇവിടെ കാണാം. ഇതിന്ന് കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റിലേക്കാണ് നേരെ ഈ റോഡ് ചെല്ലുന്നത്. കോക്കനറ്റും റിവറും ചേർന്നിരിക്കുന്ന ഈ സ്ഥലമായതുകൊണ്ടാണ് ഇതിന് കൊക്കോ റിവ എന്ന പേരിട്ടത്. ഫുഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ എന്ത് ഫുഡാണെങ്കിലും അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കി തരും. പക്ഷെ നേരത്തെ പറയണം. പരിപാടികൾക്കൊക്കെ നമുക്ക് പറ്റും. ചെറിയ പരിപാടി മീൻസ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ആളുകൾ, കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലി, അവർക്കൊക്കെ വന്ന് 1-2 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാനോ ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇത് താഴത്ത് വേണേൽ ഒരു ഫാമിലിക്കും മുകളിലൊരു ഫാമിലിക്കും ഒക്കെ താമസിക്കാം. ഇതിപ്പോൾ ഗ്ലാസ് കാണുന്ന പോലെയാണ്, കത്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കാണില്ല കേട്ടോ. അങ്ങനെയും കിടക്കാൻ പോലത്തൊന്നുമില്ല. പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഏരിയ മീൻസ് ഊഞ്ഞാലാടാനൊക്കെ. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. നമുക്ക് ഊഞ്ഞാലാടാനുള്ള ഒരു സൗകര്യം, പിന്നെ നമ്മളെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉള്ള ഒരു പരിപാടി ഒക്കെ ഇവിടെ നടത്താൻ പറ്റും. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫിഷിംഗ് പരിപാടി, രാത്രിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ കൂടുതൽ. നമ്മളെ വിശാലമായ റൂമാണ്. റൂമില് നല്ലൊരു ടേബിള്, പിന്നെ 2 ഫാനുണ്ട്, AC ഉണ്ട്. പക്ഷേ AC തന്നെ വന്ന പെട്ടിയുണ്ട്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഞാൻ വിചാരിച്ച ചൂടായിരിക്കും, നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ നല്ലൊരു എന്താ പറയാ, ഉള്ളിലൊക്കെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. ഇത് നല്ല അടിപൊളി ബാത്റൂമാണ്. Thank you.
ഉണ്ട്. ഒരു രണ്ട് ഫാമിലി വരികയാണെങ്കിലും ഒരു ഫാമിലിക്ക് മോള് താമസിക്കാം. മോളിലെ ഫാമിലിക്ക് നിൽക്കാനുള്ള ബെഡൊക്കെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ കട്ടിലില്ല എന്നുള്ളത്. എന്നാലും ഫാമിലിക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം, ഫാമിലിക്ക് താഴത്തും താമസിക്കാം. ഇതിന്റെ ഇവിടെ ആണെങ്കിൽ ഇതിന്റെ ഒരു ലുക്ക് കാണുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നല്ല നമുക്ക് സൺസെറ്റ് ഒക്കെ ആസ്വദിക്കാനാണെങ്കിൽ ഇവിടുന്ന് ആസ്വദിക്കാം. ഇഷ്ടപ്പെട്ടോ? ഏ ഇല്ല പറഞ്ഞ മരമില്ലാത്ത റിസോർട്ടിൽ വരണമെന്ന് അതെല്ലാം കൊണ്ടു വന്നേ പറി. ഇഷ്ടപ്പെട്ടോ? പറി പറി എന്തൊക്കെ തിന്ന പറി. ഏ അങ്ങക്ക് മരമില്ലാത്ത റിസോർട്ട് വേണമെന്നുണ്ടല്ലോ കൊണ്ടു വന്നേ. ഏ പറി എന്തൊക്കെ തിന്ന പറി. ആ എന്താ ഒന്നും പറയാത്ത? നല്ല കുട്ടിയല്ല അല്ലേ, ചീത്ത കുട്ടിയാണ്. നമ്മുടെ കൊക്കുറവിൻ്റെ താഴത്താട്ടുള്ള നമ്മൾ അതിൻ്റെ താഴത്തുള്ള സ്ഥലമാണ്. ഇവിടെ നല്ല ഭംഗി കാണാൻ. തോണി ഉണ്ടല്ലോ, ആ കളിക്കുന്നൊക്കെ ഉണ്ടല്ലോ കുട്ടികളല്ലേ. അതാ അപ്പം അധികം ആൾ ഇവിടെ വന്നാൽ ഒന്ന് താമസിക്കാൻ സ്ഥലം കിട്ടിയിരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാറുണ്ട്. അപ്പം എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു താമസിക്കാൻ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര സൗകര്യമാണ്. മാത്രമല്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി കളിക്കാനൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇത്രേ ഉള്ളു, ഏത് വരെ ഉണ്ട്? അത്ര ഇത്ര അല്ലേ. നീ അവിടെ ഒക്കെ നല്ലതുണ്ട്, നീ അവിടെ ഒക്കെ മുങ്ങോ. ഇവിടെ അങ്ങോട്ട് ഫുള്ള് കുയ്യ. അത് ശരി. വെള്ളത്തേക്ക് ഇറങ്ങിയാലോ. എന്താ ഈ പറയണേ?
അങ്ങക്ക് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ട് മറ്റേ റിസോർട്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ലല്ലോ ഈ ഇതോ വാ കേറണോ തുണി കേറണോ തുണി കേറണോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തോണിയിലൊക്കെ കയറി ഇവരെ തന്നെ തോണിയാണ് നിങ്ങൾക്ക് ഇവിടൊക്കെ ഒന്ന് കറങ്ങാം യാത്ര ചെയ്യാം അതിനുള്ള എല്ലാ സൗകര്യവും ഇവർ ചെയ്തു തരുന്നതാണ് പേടിണ്ടേ കാറേ വെള്ളത്തിലോ ആ വെള്ളത്ത് കൈട്ടോ കമ്പറ്റില്ല ഈ വെള്ളത്ത് കൈട്ടോ ഉണപ്പില്ല നമ്മൾ അവിടുന്ന് വരുന്ന ആ റോഡാണിത് തോണിക്കടവ് നിന്ന് നേരെ വരുന്ന റോഡാണ് കരിയത്തുംപാറക്ക് ഇവിടെ ഇപ്പോൾ പിന്നെ സഞ്ചാരികളെ കുറച്ച് വിലക്കുണ്ട് കാരണം വെച്ചാൽ അവിടെ ഒരു കുട്ടി മരിച്ചിരുന്നു കാരണം എല്ലാവരും വന്ന് പെട്ടെന്ന് ചാടിയിട്ട് കാര്യങ്ങളില്ല അപ്പോൾ ഗൈഡൊക്കെ ആക്കിയിട്ട് വീണ്ടും തുറക്കാമെന്നാണ് പറയുന്നത് നമ്മൾ കൊക്കോറിവ കണ്ടില്ലതാ നമ്മൾ കൊക്കോറിവ ഈ കാണുന്നത് അതിൻ്റെ നേരെ താഴെ തന്നെ അപ്പം നമ്മളുള്ളത് പോവാ പോവാ ചൂണ്ടൊക്കെ ഇന്നവർക്ക് ഇതേപോലെ ഒരു വണ്ടിയെടുത്ത് ചൂണ്ടൊക്കെ ഇട്ട് കുറച്ച് നേരം ഒക്കെ ഇരിക്കുക നല്ല രസമായിരിക്കും മീനൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കാം അങ്ങനെ ഞാനും എസ വണ്ടിമേ കയറിയിരിക്കുന്നുണ്ട് ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് പോയി പുറത്ത് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് പൈസ പോവല്ലേ ഏ പോവല്ലേ എല്ലാവരും ബൈ ബൈ പറ ബൈ 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 നല്ലോണം പറ ബൈ ബൈ അപ്പം നിങ്ങൾക്ക് ഈ കോഴിക്കോടിൻ്റെ ഊട്ടി അല്ലെങ്കിൽ കാശ്മീർ എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ സ്ഥലം ആസ്വദിക്കാൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ മറ്റ് ഗവൺമെൻറ് ആക്സസ് ആയ സ്ഥലവും പിന്നെ സേഫ്റ്റി ഏരിയ ഉള്ളതുകൊണ്ട് അവിടെ തൽക്കാലം ക്ലോസ്ഡ് ആണ് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക